നമസ്കാരം എല്ലാവർക്കും സദാ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം വ്യാഴം വീണ്ടും രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം ഇരുപതാം തീയതി രാത്രി ഒൻപത് മുപ്പതിന് വ്യാഴം മകരത്തിൽ നിന്ന് കുംഭം രാശിയിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെയും കുംഭം രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ വ്യാഴമാറ്റം കാരണമായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ ശുഭവും അശുഭവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് വരെയും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല് എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് ഈ വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് അനുകൂലമാണെങ്കിലും ഡിസംബർ പതിനഞ്ച് വരെ സമയം അത്ര നന്നല്ല ഈ സമയത്ത് അതായത് ഡിസംബർ പതിനഞ്ച് വരെയുള്ള സമയത്ത് ശരീരസുഖം കുറയും രോഗങ്ങൾ ഉണ്ടാകാം മുറിവോ ക്ഷതമോ പൊള്ളലോ ഏൽക്കാൻ ഇടയുള്ള കാലമാണ് കുടുംബത്തിൽ സമാധാനം കുറയും കലഹങ്ങൾ പലരുമായും ഉണ്ടാകാം ശരീരവും മനസ്സുമൊക്കെ ചൂടുപിടിച്ചിരിക്കുന്ന സമയമായിരിക്കും എന്നാൽ ഡിസംബർ പതിനാറിന് ശേഷം സമയം അനുകൂലമായി വരും തനിക്ക് അനുകൂലമായ പല കാര്യങ്ങളും നടക്കാം സമീപകാലത്ത് നേരിട്ട് വന്ന പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകാം താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനായി കഠിനമായി പരിശ്രമിച്ചാൽ ഫലം കണ്ടെത്താനാകും ഒരല്പം റിസ്ക് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല ചില ഭാഗ്യങ്ങളൊക്കെ തേടിയെത്താം തൻ്റെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്താൻ സാധ്യതയുണ്ട് ടെൻഷനൊക്കെ കുറഞ്ഞു വരുന്ന കാലമാണ് തനിക്ക് മുന്നേറാൻ സാധിക്കുന്ന അവസരങ്ങൾ തേടിയെത്താം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കാം നല്ല ബന്ധങ്ങൾ ഉണ്ടാകാം സ്നേഹബന്ധങ്ങളിൽ ഉണ്ടായ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ അനുകൂലമായി അത് വരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർക്ക് പല വഴികളിൽ കൂടെ സഹായങ്ങൾ ലഭിക്കുന്ന കാലമാണ് സാമ്പത്തിക പുരോഗതി നേടാൻ സാധ്യതയുള്ള കാലമാണ് തൊഴിൽ നേടാൻ പരിശ്രമിക്കുന്നവർക്ക് ഈ കാലം അനുകൂലമാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകാം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റമോ അനുകൂലമായ സ്ഥലമാറ്റമോ ഉണ്ടാകാം വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹ ഭാഗ്യം വിവാഹഭാഗ്യമുണ്ടാകാൻ ഇടയുള്ള കാലമാണ് ഭാവിയിൽ ഗുണകരമാകുന്ന പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന കാലവും ആയിരിക്കും കാർത്തിക മുക്കാൽ രോഹിണി മകേരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഡിസംബർ പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയുള്ള കാലം അത്ര അനുകൂലമല്ല ഈ സമയത്ത് മനസമാധാനം കുറഞ്ഞിരിക്കും എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുടുംബത്തിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് കിട്ടുമെന്ന് വിചാരിച്ച പലതും നഷ്ടമാകുന്ന സമയമാണ് തൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതായി അനുഭവപ്പെടാം സഹോദരങ്ങളുമായിട്ട് കലഹിക്കാം തൻ്റെ പ്രശ്നങ്ങൾ ഫലം കാണാതെ തൻ്റെ പരിശ്രമങ്ങൾ ഫലം കാണാതെ പോകാം എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം തൊഴിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും തൊഴിൽ മാറ്റമോ തൊഴിൽ ലബ്ധിയോ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഏറെ കാലമായി പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയവ നടക്കുന്ന സമയമാണ് തൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സഹായങ്ങൾ ലഭിക്കുന്ന കാലമാണ് ഭവന നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിട്ടവർക്ക് അത് പുനരാരംഭിക്കാൻ അനുകൂലമായ സമയമാണ് വസ്തു വാങ്ങാൻ ശ്രമിക്കുന്നവർക്കോ വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്കോ ഒക്കെ അതിന് ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങാവുന്ന സമയമാണ് ഭവനത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കാലമാണ് കേസൊക്കെ ഉള്ളവർക്ക് അത് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് കലഹത്തിലും തർക്കത്തിലും തൻ്റെ ഭാഗം വിജയിക്കാൻ സാധ്യതയുള്ള സമയമാണ് മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് അനുകൂലമായ കാലമാണ് സ്ഥാനമാറ്റങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം പുണർജമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കൂറ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു വന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാൻ അനുകൂലമായ സമയമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിൽ അനുഭവപ്പെടും രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചികിത്സ ഫലിക്കുന്ന കാലമാണ് ശരീരപുഷ്ടി വർദ്ധിക്കാം താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ ഇടയുണ്ട് തടസ്സപ്പെട്ടു പോയവ പുനരാരംഭിക്കാൻ അനുകൂലമായ സമയമാണ് അല്ലെങ്കിൽ അതിന് അവസരമുണ്ടാകുന്ന സമയമാണ് പോസിറ്റീവായ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടി പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാവുന്നതാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണത്തോടെ മുന്നേറാൻ സാധിക്കുന്ന കാലമാണ് തർക്കങ്ങൾ പരിഹരിക്കാം കലഹങ്ങൾ രമ്യതയിൽ എത്താം വൈവാഹിക തടസ്സങ്ങളൊക്കെ മാറും ദാമ്പത്യ ജീവിതത്തിലെ പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ അതിൽ ഫലം കാണും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകാം തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യതയുള്ള ശ്രമമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് എന്നാൽ ജനുവരി പതിനഞ്ച് മുതൽ സമയമത്ര നന്നല്ല എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകും ശരീരസുഖം കുറയും അപ്രതീക്ഷിതമായ ചില അനിഷ്ടങ്ങൾക്കും ജനങ്ങളുമായി അകലാനും ഒക്കെ സാധ്യതയുള്ള കാലം ആയിരിക്കും പുണർദം അവസാനകാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് ആഗ്രഹിച്ച പല കാര്യങ്ങളും അടുത്തെത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയമാണ് മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാം എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും കുടുംബത്തിൽ സമാധാനം കുറയാം സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെടാം കടങ്ങളുണ്ടാകാൻ ഇടയുള്ള കാലമാണ് തൻ്റെ പരിശ്രമത്തിന് അനുസരിച്ചുള്ള റിസൾട്ട് പലതിലും കിട്ടാതെ വരാം തൊഴിൽപരമായ പ്രശ്നങ്ങളുണ്ടാകാം അത് ആത്മവിശ്വാസത്തെ കുറയ്ക്കാം പരാജയഭീതി വല്ലാതെ വേട്ടയാടും പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്നേഹബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾ തന്നിൽ ആരോപിക്കപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് വിരോധങ്ങൾ വർദ്ധിക്കാം സ്വയം എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ വരാം താൻ കൊച്ചായി പോകുന്ന രീതിയിൽ ചിലതൊക്കെ നടക്കാൻ ഇടയുള്ള കാലമാണ് തൻ്റെ തീരുമാനങ്ങളിൽ ചിലത് മാറ്റേണ്ടി വന്നേക്കാം വികാരങ്ങൾ മാറ്റിവച്ച് വിവേകപൂർവം ഈ സമയത്ത് പ്രവർത്തിക്കുക നഷ്ടങ്ങൾക്ക് പിന്നാലെ പോകാതെ പുതിയത് കണ്ടെത്താനായി ശ്രമിക്കുക കഴിഞ്ഞ കാലത്തുണ്ടായ നഷ്ടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ ഈ കാലത്ത് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വ്യാഴമാറ്റം കർക്കിടക കൂറുകാർക്ക് അനുകൂലമാണ് അതുകൊണ്ട് വിഷമിക്കേണ്ടതായിട്ടില്ല ആഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ഭഗവാനത്തുള്ള സിഹാരം നെയ്വിളക്ക് മഞ്ഞപ്പട്ട് കതിലിപ്പഴം എന്നിവ സമർപ്പിച്ച് എന്നിവ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കാനായി സാധിക്കും അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ നൂറ്റിയെട്ട് നാരായണ മന്ത്രം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ആഗ്രഹങ്ങൾ സഫലമാകുന്ന കാലമാണ് നല്ല ചിന്തകൾ ഉണ്ടാകാം നല്ല തീരുമാനങ്ങൾ എടുക്കാം മനസ്സിന് സ്വസ്ഥത കിട്ടും രോഗങ്ങൾ ശമിക്കും നിരാശകളിൽ നിന്ന് മുക്തി നേടാനായി സാധിക്കും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി പ്രവർത്തിക്കാവുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാവുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ശ്രമിക്കുന്നത് ഗുണകരമാകും വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അവ മാറി വിവാഹഭാഗ്യം ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് ഒരു കൈ സഹായം എവിടെ നിന്നെങ്കിലും ലഭിക്കാൻ ഇടയുണ്ട് ധൈര്യം വർദ്ധിക്കും സഹോദരത്താൽ ഗുണമുണ്ടാകാം ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിവരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാവുന്ന സമയമാണ് സന്താനലബ്ധിക്ക് തടസ്സം നേരിടുന്നവർക്ക് ആയതിലേക്കുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ നേടാവുന്ന സമയമാണ് അങ്ങനെ നേടിയാൽ അനുകൂല ഫലം ഉണ്ടാകാൻ ഇടയുള്ള സമയവുമാണ് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഭവനത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിസ്സാരമായ കലഹങ്ങൾ വാഹനയാത്ര കാരണമായി നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം വാഹനയാത്രകൾ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ ഭാഗ്യദോഷമുണ്ടാകുന്ന സമയമാണ് മനസ്സമാധാനം കുറയാം ഭവനത്തിൽ സമാധാനം കുറയാം വാഹനയാത്രാ മധ്യേ ഭീതിയുണ്ടാകാൻ ഇടയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളാകാം സുഹൃത്തുക്കളുമായി കലഹിക്കാം തൻ്റെ നേട്ടത്തെ കൈക്കലാക്കാൻ മറ്റുള്ളവർ അതിയായി ശ്രമിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് മനസ്സമാധാനം കുറയാം മാതാവുമായി കലഹിക്കാം താൻ സ്നേഹിച്ചവരിൽ നിന്ന് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് താൻ ഒറ്റപ്പെട്ടു പോകാം എങ്കിലും രോഗങ്ങൾ നേരിടുന്നവർക്ക് ചികിത്സ ഫലിക്കുന്ന സമയമാണ് കേസിൽ അകപ്പെട്ടവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിൽ തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കാൻ ഇടയുള്ള കാലമാണ് പ്രണയബന്ധത്തിൽ നിരാശയുണ്ടാകാം വിരഹദുഃഖം നേരിടാം ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവേകപൂർവം ജീവിക്കുന്നവരെ ഈ ദോഷഫലങ്ങൾ ബാധിക്കണം എന്നില്ല അടുത്ത വ്യാഴമാറ്റം കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ് ആയതിനാൽ ഇത് കേട്ട് നിരാശപ്പെടേണ്ടതായിട്ടില്ല ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന തുലാംകൂറ് ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ മാറി വരും ആരോഗ്യം വീണ്ടെടുക്കാവുന്ന സമയമാണ് വിവേകപൂർവം ചിലതൊക്കെ പ്രവർത്തിക്കും തനിക്കുള്ള പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് തൻ്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന കാലമാണ് ആയതിനാൽ പരിശ്രമിച്ചാൽ വിജയം കാണും ഉറപ്പാണ് നഷ്ടമായെന്ന് കരുതിയവ വീണ്ടെടുക്കാൻ അവസരം ലഭിച്ചേക്കാം തനിക്ക് അർഹതയുണ്ടായിട്ടും ലഭിക്കാതെ പോയവ തന്നെ തേടിയെത്താൻ സാധ്യതയുണ്ട് നല്ല നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് തൻ്റെ ഊഹാപോഹങ്ങൾ ഒക്കെ ശരിയായി വരുന്നതായി കാണാം സന്താനതടസ്സം നേരിടുന്നവർക്ക് ചികിത്സ ഫലിക്കുന്ന കാലമാണ് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ സാധിക്കും സാമ്പത്തിക നേട്ടമുണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കും മുടങ്ങിപ്പോയ യാത്രകൾ പുനരാരംഭിക്കാൻ ഇടയുണ്ട് തന്നെ ശത്രുവായി കാണുന്നവരുടെ മനോഭാവത്തിൽ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അവ പരിഹരിക്കാൻ സാധിക്കുന്ന സമയമാണ് തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്ന കാലമാണ് ഭാവിയിൽ നന്മ വരുത്തുന്ന ചില തീരുമാനങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കുന്ന സമയവുമാണ് എന്നാൽ പ്രിയപ്പെട്ടവരുമായി ചില പിണക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാം തൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള സമയവുമാണ് വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറ് ജനുവരി പതിനാറ് വരെ സമയം അത്ര അനുകൂലമല്ല ശരീരത്തിൽ തട്ടോ മുട്ടോ ചതവോ ഉണ്ടാകാൻ ഇടയുണ്ട് തൊക്കുരോഗമോ അലർജിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടെൻഷനും നിരാശയുമൊക്കെ ഉണ്ടാകാം പ്രിയപ്പെട്ടവരുമായി കലഹിക്കാൻ ഇടയുണ്ട് തൻ്റെ പ്രവൃത്തികൾ വിമർശന വിധേയമാകാം രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് ശരീരസുഖം കുറഞ്ഞിരിക്കും എന്നാൽ ജനുവരി പതിനാറിന് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരും തടസ്സങ്ങൾ മാറിവരും മനസമാധാനമുണ്ടാകും കലഹത്തിനോ വാക്കുതർക്കത്തിനോ പരിഹാരമുണ്ടാകാം ഭവനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം സുഹൃത്തോ ബന്ധുവോ കാരണമായി നേട്ടമുണ്ടാകാം വാഹനം സ്വന്തമാക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകാം തൊഴിൽ പുരോഗതി ഉണ്ടാകാം പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിവരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് തന്നെ പുച്ഛിക്കുന്നവരുടെ നിലപാടിൽ മാറ്റം പ്രതീക്ഷിക്കാം തൻ്റെ പരിശ്രമത്തിന് ഫലമുണ്ടാകാൻ ഇടയുള്ള കാലമാണ് കൂടി മുന്നോട്ട് പോയാൽ തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് താൻ ഭയക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല അബദ്ധങ്ങൾ സംഭവിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഭാഗ്യലാഭം ഉണ്ടാകാം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂറ് ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവ നഷ്ടമാകാം പരിശ്രമത്തിനനുസരിച്ച് മുന്നേറാൻ ആകാതെ വരാം ചില അബദ്ധങ്ങൾ പ്രവർത്തിക്കാൻ ഇടയുണ്ട് തൻ്റെ തീരുമാനങ്ങൾ പിഴയ്ക്കാം സാമ്പത്തിക വരവ് കുറയാം ചിലവ് കൂടാം നല്ലതിനായി ചെയ്ത കാര്യങ്ങൾ വിപരീതത്തിൽ കലാശിക്കാൻ ഇടയുണ്ട് വേണ്ടപ്പെട്ടവരുമായി കലഹിക്കാം ഭവനത്തിൽ സമാധാനം കുറയാം മനസമാധാനം കുറയാം ദുഃഖിക്കാൻ ഇടയാകുന്ന വിഷയങ്ങൾ ഉണ്ടാകാം പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അലസത വർദ്ധിക്കുന്ന സമയമാണ് ഒന്നും ചെയ്യാൻ മനസ്സ് വരില്ല വെറുതെ ഇരിക്കാൻ തോന്നും ശരീരസുഖം കുറയാം നിലവിൽ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല തൊഴിൽ പ്രശ്നങ്ങൾ നേരിടാം മനസമാധാനം കുറയാം എന്നും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഏഴര ശനി അവസാനിക്കാറായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കാര്യവും ഒന്നിലധികം തവണ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക എന്താണോ നിലവിലുള്ളത് അത് നഷ്ടമാകാതെ ഇരിക്കാൻ ജാഗ്രത പുലർത്തുക തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാൻ അനുകൂലമല്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും ഒന്നും അനുകൂലമല്ലാത്ത സമയമാണ് റിസ്ക് പിടിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക വാഹനയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കുക താൻ കാരണമായി കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എടുത്തുചാട്ടം കുറയ്ക്കുക കടബാധ്യതകൾ വരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ കടബാധ്യതകൾ അനുഭവിക്കുന്നവർക്ക് സമയമത്ര അനുകൂലമല്ല ഡിസംബർ പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയുള്ള കാലത്തിലാണ് ദോഷങ്ങൾ അധികവും ഉണ്ടാകാൻ സാധ്യത ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറും കുറച്ചു കാലമായി ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിട്ട് വരുന്നവർക്ക് നേരിയ ആശ്വാസമുണ്ടാകുന്ന കാലമാണ് ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറി വരാൻ സാധ്യതയുണ്ട് ടെൻഷൻ കുറയും കൂടുതൽ കൂടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള തടസ്സങ്ങൾ മാറി വരും സാമ്പത്തിക പ്രശ്നങ്ങളിൽ അയവുണ്ടാകും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പുതിയ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അവസരമുണ്ടാകാം കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാം നഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ അവസരങ്ങൾ ഉണ്ടാകാനിടയുള്ള കാലമാണ് ദൂരദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകാം പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തവർക്ക് അതിന് കഴിയുന്ന കാലമാണ് സഹോദരങ്ങളുമായോ സഹപ്രവർത്തകരുമായോ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ധൈര്യപൂർവ്വം പ്രവർത്തിച്ച് വിജയിക്കാം രോഗത്താൽ ക്ലേശിക്കുന്നവരുടെ ചികിത്സ ഫലിച്ചു തുടങ്ങാൻ സാധ്യതയുള്ള സമയമാണ് തന്നെ കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് നല്ലതു പറയിക്കാൻ സാധിക്കുന്ന സമയമാണ് നല്ല ചിന്തകൾ ഉണ്ടാകാം പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാം ശത്രുതകൾ മാറാൻ ഇടയുള്ള സമയമാണ് കേസുകളിൽ തനിക്ക് അനുകൂലമായ സ്ഥിതി കൈവരിക്കാൻ സാധിക്കും നഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ പരിശ്രമിക്കാവുന്നതാണ് അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തനിക്ക് അനുകൂലമായി കാര്യങ്ങൾ നടക്കാൻ ഇടയുണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ മാറാം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ ഇടയാകാം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും അതിന് സാധിക്കാവുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന സമയമാണ് ജനുവരി പതിനഞ്ച് മുതൽ ഒരു മാസക്കാലവും മാർച്ച് മാസവും അത്ര അനുകൂലമല്ല ആയതിനാൽ ആ സമയത്ത് ചില ദോഷഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കുക അവിട്ടം രണ്ടാം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂർ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുക ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും മാർഗമുണ്ടാകാം കഴിഞ്ഞ കാലത്തുണ്ടായ പരാജയങ്ങളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് കുറവുകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും താൻ ആഗ്രഹിച്ചതുപോലെ ചിലതെങ്കിലും നടക്കും കൂടുതൽ ഊർജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കും എങ്കിലും ചില അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഒരു വശത്തുകൂടി നേട്ടമുണ്ടായാലും മറുവശത്ത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ലാഭനഷ്ടങ്ങൾ തുല്യമായി വരുന്ന കാലമാണ് സാമ്പത്തികമായ വരവുണ്ടാകുമെങ്കിലും ചിലവ് കൂടിയിരിക്കും ചെയ്യാത്ത കുറ്റത്തിന് പഴികേൾക്കാൻ ഇടയുണ്ട് അപവാദം കേൾക്കാം പ്രിയപ്പെട്ടവരുടെ കഷ്ടതകൾ കാരണം ദുഃഖിക്കാം ഏഴരാണ്ട ശനിയുടെ ആദ്യ ഘട്ടമായതിനാൽ തന്നെ പറ്റിക്കപ്പെടാൻ ഇടയുണ്ട് ഏത് കാര്യവും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക തൊഴിൽ രംഗത്ത് സമാധാനം കുറയാം പുതിയ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടാൻ ഇടയുണ്ട് വിശ്വസിക്കുന്നവരിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശരീരസുഖം വീണ്ടെടുക്കാൻ സാധിക്കുന്ന സമയമാണ് എങ്കിലും കാലുവേദനയോ വാതരോഗമോ ഒക്കെ പ്രായമായവരെ തേടിയെത്താൻ ഇടയുണ്ട് ഏതെങ്കിലും വിധേന താനൊന്ന് ശ്രദ്ധിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഒരു മാസക്കാലം ദോഷഫലങ്ങൾ അധികമായി ഉണ്ടാകാൻ ഇടയുണ്ട് ആയതിനാൽ സൂക്ഷിക്കുക പൂരിട്ടാതി അവസാനകാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കുർ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം സാമ്പത്തികപരമായി പറ്റിക്കപ്പെടാൻ ഇടയുണ്ട് പലതും കയ്യെത്തും ദൂരത്തും നഷ്ടമാകാം തൻ്റെ കഴിവിനനുസരിച്ച് മുന്നേറാൻ സാധിക്കാതെ വരാം പരിശ്രമത്തിനനുസരിച്ച് ഫലപ്രാപ്തി കുറയാം ടെൻഷൻ വർധിക്കുന്ന കാലമാണ് മനസമാധാനം കുറഞ്ഞിരിക്കും മനഃസമാധാനം കെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാം ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാൻ ഇടയുണ്ട് നേരാമണ്ണം ചിന്തിക്കാതെ പലതിലും എടുത്തു ചാടി പിന്നീട് ദുഃഖിക്കേണ്ടതായി വരാം ദേഷ്യമൊക്കെ കൂടുന്ന സമയമാണ് മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാഗ്യം കുറഞ്ഞിരിക്കുന്ന സമയമാണ് ആയതിനാൽ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിർന്നാൽ ഫലം അനുകൂലമാകണമെന്നില്ല ദുർചിന്തകൾ ഉണ്ടാകുന്ന സമയമാണ് തൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ വിപരീതമായി വരുന്ന സമയമാണ് ബിസിനസ് തുടങ്ങുക വലിയ പലിശയ്ക്ക് കടം വാങ്ങുക പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുക എന്നിവ ഒഴിവാക്കുക തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിൽ രംഗത്തും സമാധാനം കുറഞ്ഞിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് തൻ്റെ ഊഹാപോഹങ്ങൾ നിഗമനങ്ങൾ ഒക്കെ പിഴയ്ക്കുന്ന കാലമാണ് ശത്രുത ഉണ്ടാകാൻ ഇടയുണ്ട് ഏതിനും എന്തിനും തടസ്സം നേരിടുന്ന സമയമാണ് ആയതിനാൽ ആത്മവിശ്വാസം കൈവിടിയാതെ മുന്നോട്ടു പോകുന്നത് നന്നായിരിക്കും ആഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ഭഗവാനത്തുള്ള സിഹാരം നെയ്വിളക്ക് മഞ്ഞപ്പട്ട് കതിലിപ്പഴം എന്നിവ സമർപ്പിച്ച് എന്നിവ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കാനായി സാധിക്കും അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ നൂറ്റിയെട്ട് നാരായണ മന്ത്രം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി